ചേച്ചി കുടിക്കാൻ കുറച്ച് വെള്ളം. ഞാൻ കൊണ്ടുതരാം. തരണേ. കാടിനുള്ളിലേക്ക് ഒരുപാടൊന്നും പോകണ്ട, കൊടുങ്കാടാ. ഓ, വഴിയെങ്ങാനും തെറ്റിയ പിന്നെ ഫോറസ്റ്റുകാരും ഉണ്ട്, അവരുടെ കണ്ണിപ്പെട്ടാലും പാടാ. അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. കാടറിയാവുന്നുള്ളോണ്ട് പറഞ്ഞേ ഉള്ളൂ. ഞങ്ങളും കാട്ടിലൊക്കെ ഒന്ന് കയറി വേട്ടയാടി നോക്കട്ടെ മോനിച്ച. അന്നാമ ചേർത്തിയേ, ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കഞ്ഞ് ഓടി വരുവേ. ആ എനിക്ക് അവന്മാരുടെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല കേട്ടോ. നീ ഒന്ന് ചുമ്മാതിരടി എല്ലാം. കുറച്ചു ദിവസത്തേക്കാ അവര് വന്നത്. രണ്ടു ദിവസം കഴിയുമ്പോ അവരങ്ങ് പോവും. മാമച്ച മുതലാളി മറ്റന്നാ വരുമെന്നാ പറഞ്ഞത്. മുതലാളി പോകുമ്പോ ചിലപ്പോ അവരെയും കൂടെ കൊണ്ടുപോയേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടുപോയ അവന്മാർക്ക് കൊള്ളാം, അല്ലെങ്കിലേ ഈ അന്നമ്മയുടെ തനി സ്വഭാവം അവന്മാരെ അറിയും. മലഞ്ചരക്ക് എവിടെ? എന്താ സാറന്മാരെ ഇങ്ങനെ നോക്കുന്നേ? പെണ്ണുങ്ങളെയൊന്നും കണ്ടിട്ടില്ലേ? ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ കാട്ടുമുക്കില് ഇതുപോലൊരു ഐറ്റത്തിനെ കാണുന്ന യാതൊരു ഐഡിയ ഇല്ല. എന്താ പേര്? സാവിത്രി. എന്ന് ഈ സമയത്താണോ കുളിക്കാൻ വരുന്നത്? അതെല്ലോ, എന്താ സാറേ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ഞങ്ങൾക്ക് ഈ സമയത്ത് കുളിക്കാൻ വരാനായിരുന്നു. ഇതിലാരാ മാമച്ചൻ മുതലാളിയുടെ മോൻ? ഞാനാ, മാമ്പള്ളി മാമച്ചന്റെ മകൻ ജോണി. അയ്യോ ആന്നോ, മാമച്ചൻ മുതലാളി എനിക്ക് ഒരുപാട് സഹായം ചെയ്ത ആളാ. എപ്പ വന്നാലും എന്റെ കയ്യിൽ നിന്ന് കപ്പയും മീൻകറിയും വാങ്ങിച്ചു കഴിക്കാതെ പോവേയില്ല. ഓ, അപ്പൊ മാമച്ച മുതലാളിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണല്ലേ. ഇന്ന് നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട്. സന്ധ്യക്ക് വന്ന നല്ല അന്തിക്കള്ളും കപ്പയും മീൻകറിയും കൂട്ടി ഒരു പിടി പിടിക്ക. നമ്മുടെ വീട്ടിലൊക്കെ വരുവോ ആവോ? എന്റെ പൊന്നി ഏച്ചി, ഇന്നിനി അവിടുന്ന് കഴിക്കുന്നുള്ളൂ, എന്താ പോരെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും എന്റെ അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. ഓ, ഈ കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണമൊക്കെ കഴിച്ചതാ, അയാള് വേറൊരുത്തിയുടെ കൂടെ പോയി. എനിക്കും ജീവിക്കണ്ടേ സാറേ? എന്തായാലും സാറന്മാരൊന്ന് വീട്ടിലേക്ക് വായോ, സന്ധിക്ക് തന്നെ വരണേ.